ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒഴിവുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് മുൻപായിട്ട് നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളെന്ന ഓപ്ഷൻ കൊടുത്താൽ എല്ലാ ജോബ് വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒഴിവുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കൊൽക്കത്തയിലെ ഏഷ്യാറ്റിക് സൊസൈറ്റിയിൽ ലൈബ്രേറിയൻ, ക്ലർക്ക് തുടങ്ങിയ തസ്തികകളിലായിട്ട് 17 ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. തസ്തിക, ഒഴിവ്, യോഗ്യത, പ്രായപരിധി എന്നിവ ക്രമത്തിൽ ചുവടെ കൊടുക്കുന്നുണ്ട്. ബൈൻഡറായിട്ട് വിളിച്ചിട്ടുണ്ട്. 7ാം ക്ലാസ് പാസ്സായിരിക്കണം. ഹൈ ബൈൻഡിങ്ങിൽ കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങളിലോ ഗവൺമെൻറ് പ്രസ്സുകളിലോ 5 വർഷത്തെ പ്രവർത്തന പരിചയം ഉണ്ടായിരിക്കണം. 27 വയസ്സാണ് പ്രായപരിധി വരുന്നത്. അടുത്ത ജൂനിയർ അറ്റൻഡൻ്റായിട്ട് വിളിച്ചിട്ടുണ്ട്. 8ാം ക്ലാസ് ആണ് യോഗ്യത, പ്രവർത്തന പരിചയം വേണം. 32 വയസ്സാണ് പ്രായപരിധി വരുന്നത്. അടുത്തത് വിളിച്ചിരിക്കുന്നത് ലോവർ ഡിവിഷൻ ക്ലർക്കായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ജനറൽ 7, SC 1, OBC 1, സ്കൂൾ ഫൈനൽ സർട്ടിഫിക്കറ്റ്, തത്തുല്യ പരീക്ഷ പാസ്സായിരിക്കണം. ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം. കമ്പ്യൂട്ടർ അറിയുന്നവർക്ക് മുൻഗണനയുണ്ട്. അതുപോലെ തന്നെ പ്രായപരിധി വരുന്നത് 27 വയസ്സാണ്. അടുത്തത് അസിസ്റ്റന്റ് ലൈബ്രേറിയനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ലൈബ്രറി സയൻസ്, ഇൻഫർമേഷൻ സയൻസ്, ഡോക്യുമെൻറ്റേഷൻ ബിരുദം, ഇതിൽ ഏതെങ്കിലും ഒന്ന്, തത്തുല്യം, ഏതെങ്കിലും വിഷയത്തിൽ ബിരുദാനന്തര ബിരുദവും ഉണ്ടായിരിക്കണം. ഉയർന്ന പ്രായപരിധിയിൽ സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃതമായ ഇളവ് ലഭിക്കുന്നതാണ്. വിശദവിവരങ്ങളും അപേക്ഷാ ഫോമും www.asiaticsocietykolkata.org എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി നവംബർ 30 ആണ്. വെബ്സൈറ്റിൽ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. നമ്മളിത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അവിടെ ലിങ്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഏഷ്യാറ്റിക് സൊസൈറ്റി കൊൽക്കത്ത റിക്രൂട്ട്മെൻറ്റ് 2021 എന്നുള്ളത് എടുക്കുക. താഴേക്ക് വരുമ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ നേരെ ആ പേജിലേക്ക് പോകും. ആ റിക്രൂട്ട്മെൻറ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയ പേജിലേക്ക് പോകും. ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ താഴേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ക്ലിക്ക് ഹിയർ ഫോർ ഡീറ്റെയിൽസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം കാണാൻ സാധിക്കാൻ വേണ്ടിയിട്ടാണ്. അത് അപ്ലൈ ചെയ്യുന്നതും എങ്ങനെയാണെന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്ര നേരം വായിച്ച എല്ലാ ഡീറ്റെയിൽസും അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഏജ് ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. ഓരോ തസ്തികയുടെയും ഏജ് ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇപ്പോൾ വായിച്ച എല്ലാ ഡീറ്റെയിൽസും ഇംഗ്ലീഷിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. ഇവിടെ താഴേക്ക് ചെന്ന് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും കാണാം കേട്ടോ. ഹൗ ടു അപ്ലൈ എന്നുണ്ട്. അതിൻ്റെ താഴെ ക്ലിക്ക് ഹിയർ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ഫോമിലേക്കാണ്. ഇത് അയക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ്. അതിന് മുൻപായിട്ടും അവിടെ എല്ലാ ഡീറ്റെയിൽസും ഒന്നുകൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഡീറ്റെയിൽസിൻ്റെ താഴെയായിട്ടാണ് ഫോം വരുന്നത്. അപ്പോൾ ഫോം ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ അയക്കേണ്ടത്. അപ്പോൾ അയക്കുന്ന എൻവലപ്പിൻ്റെ മുകളിൽ എഴുതാനുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് പോസ്റ്റിൻ്റെ പുറത്ത് ഫോർ ദ പോസ്റ്റ് ഓഫ് ഏത് പോസ്റ്റാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്നുള്ള എഴുതിയിട്ട് അഗെയിൻസ്റ്റ് വേക്കൻസി നോട്ടീസ് നമ്പർ TASK 2021 എന്നുള്ള ഡീറ്റെയിൽസ് അവിടെ എഴുതണം. ഈ എൻവലപ്പിൻ്റെ പുറത്തേക്ക് എഴുതാനുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ എഴുതണം. ഇനി വരുന്നത് ഫോമിലേക്കാണ്. താഴേക്ക് പോയി കഴിഞ്ഞാൽ അതേ ഓരോ പോസ്റ്റിനും ഓരോ ഫോമാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ. ഓരോ പോസ്റ്റിനും ഓരോ ഫോമാണ്. ഈ ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് ഇതെല്ലാം ഫില്ല് ചെയ്ത് നമ്മൾ സൈൻ ചെയ്തിട്ട് വേണം അയക്കുവാനായിട്ട്. അപ്പോൾ അതങ്ങനെ അയക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എന്തൊക്കെ അതിൽ അറ്റാച്ച് ചെയ്യണം എന്നുള്ളതാണ് ഇനി പറയുവാനായിട്ട് പോകുന്നത്. ഫോം ഫില്ല് ചെയ്ത് സൈൻ ചെയ്തിട്ട് അതിൻ്റെ ഒപ്പം വെക്കേണ്ടതാണ് കോപ്പികൾ. അതായത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ കോപ്പി, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഇൻ സപ്പോർട്ട് ഓഫ് കാസ്റ്റ് ഏതാണോ, എക്സ് സർവീസ് അങ്ങനെയുള്ളതിൻ്റെയൊക്കെ കോപ്പി, അതുപോലെ തന്നെ മാർക്ക് ഷീറ്റിൻ്റെ കോപ്പി, അതുപോലെ ആധാറിൻ്റെ കോപ്പി, ഇതൊക്കെ നമ്മൾ അറ്റസ്റ്റ് ചെയ്ത കോപ്പിയാണ് വെക്കേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി, ഇതിൻ്റെ എല്ലാം കോപ്പികളും കൂടെ ഈ ഫോമിനോടൊപ്പം വെക്കണം. എന്നിട്ട് അയക്കാനായിട്ട് അതിലൊരു അഡ്രസ്സ് പറയുന്നുണ്ട്. ദി ജനറൽ സെക്രട്ടറി, ദി ഏഷ്യാറ്റിക് സൊസൈറ്റി, ഫസ്റ്റ് പാർക്ക് സ്ട്രീറ്റ്, കൊൽക്കത്ത. അതുപോലെ തന്നെ പിൻകോഡും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പറയുന്നുണ്ട് എല്ലാ അറ്റസ്റ്റഡ് കോപ്പീസും, സർട്ടിഫിക്കറ്റിൻ്റെ അറ്റസ്റ്റഡ് കോപ്പീസും വെക്കണമെന്ന് പറയുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം. ഹൗ ടു അപ്ലൈ എന്ന് നമ്മൾ കൊടുത്തിട്ട് അതിൻ്റെ താഴെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഫോമിൻ്റെ പേജിലേക്ക് പോയത്. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ കാണാം. താങ്ക് യു ഡിയേഴ്സ്.